യുവർ എയിമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജി എന്ന വിഷയത്തിലെ വിറ്റാമിൻ എന്ന പാഠഭാഗമാണ്. വിറ്റാമിനുകൾ പി എസ് സി നിലവിൽ ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ വിറ്റാമിനുകൾ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് എല്ലാ ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വിറ്റാമിൻ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് കസിമർ ഫങ്ക് 1911 വിറ്റാമിൻ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് കസിമർ ഫങ്ക് 1911 ആണ് കസിമർ ഫങ്ക് വിറ്റാമിൻ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത്. വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അതും കസിമർ ഫങ്ക് തന്നെയാണ്. വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് കസിമർ ഫങ്ക്. മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സിയാസിൻ വിറ്റാമിൻ B3 ആണ്, പാൻഡോതെനിക് ആസിഡ് വിറ്റാമിൻ B5, ബയോട്ടിൻ വിറ്റാമിൻ B7, കാൽസിഫെറോൾ വിറ്റാമിൻ D, ഫില്ലോക്വിനോൺ വിറ്റാമിൻ K. അങ്ങനെ 5 തരത്തിലുള്ള വിറ്റാമിനുകളാണ് മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കുന്നത്. ഒന്നും കൂടിയും പറയാം, സിയാസിൻ വിറ്റാമിൻ B3, പാൻഡോതെനിക് ആസിഡ് വിറ്റാമിൻ B5, ബയോട്ടിൻ വിറ്റാമിൻ B7, കാൽസിഫെറോൾ വിറ്റാമിൻ D, ഫില്ലോക്വിനോൺ വിറ്റാമിൻ K. വിറ്റാമിനുകൾ പ്രധാനമായി 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ജലത്തിൽ ലയിക്കുന്നവയും മറ്റൊന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവയും. ജലത്തിൽ ലയിക്കുന്നവ 2 തരം വിറ്റാമിനുകളാണ്. ഒന്ന് ബി കോംപ്ലക്സും പിന്നെ ഒന്ന് വിറ്റാമിൻ സിയുമാണ് ജലത്തിൽ ലയിക്കുന്നവ. എന്നാൽ കൊഴുപ്പിൽ ലയിക്കുന്നവ 4 തരമുണ്ട്: വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. വിറ്റാമിനുകൾ 2 തരത്തിൽ ആണ് ഉള്ളത്. ഒന്ന് ജലത്തിൽ ലയിക്കുന്നവയും മറ്റൊന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവയും. ജലത്തിൽ ലയിക്കുന്നവ വിറ്റാമിൻ ബി കോംപ്ലക്സുകൾ മുഴുവനുണ്ട്, പിന്നെ ഒന്ന് മറ്റത് വിറ്റാമിൻ സിയും. കൊഴുപ്പിൽ ലയിക്കുന്നവ വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. അടുത്തത് വിറ്റാമിൻ എയുടെ സവിശേഷതകളാണ്. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. റെറ്റിനോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിനും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റാമിൻ ആണിത്. ഇലക്കറികളോട് ധാരാളമായി ലഭിക്കുന്ന വിറ്റാമിൻ കൂടിയാണ് റെറ്റിനോൾ, അതായത് വിറ്റാമിൻ എ. അടുത്തത് പ്രോവിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റാ കരോട്ടീൻ ആണ്. പ്രോവിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റാ കരോട്ടീൻ ആണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്തമിയും. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയയും. അടുത്തത് വിറ്റാമിൻ ബിയുടെ സവിശേഷതകളാണ്. വിറ്റാമിൻ B1 രാസനാമം തയാമിൻ ആണ്. വിറ്റാമിൻ B1 രാസനാമം തയാമിൻ ആണ്. വിറ്റാമിൻ ബി ഒരുപാടെണ്ണമുണ്ട്. അതിൽ B1, B2, B5 അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെയാണ് പഠിക്കുന്നത് വിറ്റാമിൻ B1 രാസനാമം തയാമിൻ ആണ്. വിറ്റാമിൻ B1 ധാരാളമായി കാണുന്നത് അരി, ഗോതമ്പ് ഇവയുടെ തവിടിൽ ആണ്. വിറ്റാമിൻ B1 ധാരാളമായി കാണുന്നത് അരി, ഗോതമ്പ് എന്നിവയുടെ തവിടിൽ ആണ്. കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകത്തെ ഊർജ്ജരൂപത്തിൽ മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ B1 ആണ്. കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകത്തെ ഊർജ രൂപത്തിൽ മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B1. വിറ്റാമിൻ B1 അപര്യാപ്തത രോഗമാണ് ബെറിബെറി. വിറ്റാമിൻ B1 അപര്യാപ്തത രോഗമാണ് ബെറിബെറി. അവിടെ ഒന്നുകൂടി പറയാം, വിറ്റാമിൻ B1 സവിശേഷതകൾ B1 രാസനാമം തയാമിനാണ്. അരി, ഗോതമ്പ് എന്നിവയുടെ തവിടിൽ
ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകത്തെ ഊർജ്ജ രൂപത്തിൽ മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി വൺ. ബി വണ്ണിൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. അടുത്തത് വിറ്റാമിൻ ബി ടു. വിറ്റാമിൻ ബി ടുവിൻ്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ. വിറ്റാമിൻ ബി ടുവിൻ്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ. നേരിട്ട് സൂര്യപ്രകാശം പതിക്കുമ്പോൾ നശിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി ടു. നേരിട്ട് സൂര്യപ്രകാശം പതിക്കുമ്പോൾ നശിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി ടു. ആദ്യകാലങ്ങളിൽ വിറ്റാമിൻ ബി ടു വിറ്റാമിൻ ജി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പാലിൻ്റെ നേരിയ മഞ്ഞ നിറത്തിനുള്ള കാരണം വിറ്റാമിൻ ബി ടുവിൻ്റെ കാരണമാണ്. ഒന്നുകൂടി പറയാം, വിറ്റാമിൻ ബി ടുവിൻ്റെ സവിശേഷതകളാണ് വിറ്റാമിൻ ബി ടുവിൻ്റെ രാസനാമം റൈബോഫ്ലാവിനാണ്. നേരിട്ട് സൂര്യപ്രകാശം പതിക്കുമ്പോൾ നശിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി ടു. ആദ്യകാലങ്ങളിൽ വിറ്റാമിൻ ബി ടു വിറ്റാമിൻ ജി എന്ന പേരിൽ ആണ് അറിയപ്പെടുന്നത്. പാലിൻ്റെ നേരിയ മഞ്ഞ നിറത്തിനുള്ള കാരണം വിറ്റാമിൻ ബി ടു ആണ്. അടുത്തത് വിറ്റാമിൻ ബി ത്രീ. വിറ്റാമിൻ ബി ത്രീയുടെ സവിശേഷതകളാണ് വിറ്റാമിൻ ബി ത്രീയുടെ രാസനാമം സിയാസിൻ ആണ് അഥവാ നിക്കോട്ടിക് ആസിഡ്. വിറ്റാമിൻ ബി ത്രീയുടെ രാസനാമം സിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിക് ആസിഡ് എന്ന് പറയും. വിറ്റാമിൻ ബി ത്രീയുടെ അഭാവത്തിൽ ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് പെല്ലഗ്ര. ഒന്നുകൂടി പറയാം, വിറ്റാമിൻ ബി ത്രീയുടെ രാസനാമം സിയാസിൻ അഥവാ നിക്കോട്ടിൻ ആണ്, നിക്കോട്ടിക് ആസിഡ് ആണ്. വിറ്റാമിൻ ബി ത്രീയുടെ അഭാവത്തിൽ ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് പെല്ലഗ്ര. അടുത്തത് വിറ്റാമിൻ ബി ഫൈവ് ആണ്. വിറ്റാമിൻ ബി ഫൈവിൻ്റെ രാസനാമം പാൻഡോതെനിക് ആസിഡാണ്. വിറ്റാമിൻ ബി ഫൈവിൻ്റെ രാസനാമം പാൻഡോതെനിക് ആസിഡ് ആണ്. മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ ബി ഫൈവ്. മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ ബി ഫൈവ്. ആൻറ്റി സ്ട്രെസ് എന്ന വിറ്റാമിൻ ആൻറ്റി സ്ട്രെസ് വിറ്റാമിൻ എന്ന പേരിലും അറിയപ്പെടുന്നത് വിറ്റാമിൻ ബി ഫൈവ് ആണ്. വിറ്റാമിൻ ബി ഫൈവിൻ്റെ സവിശേഷതകൾ ആണ് പറയുന്നത്. വിറ്റാമിൻ ബി ഫൈവിൻ്റെ രാസനാമം പാൻഡോതെനിക് ആസിഡാണ്. മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ ബി ഫൈവ്. ആൻറ്റി സ്ട്രെസ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ ബി ഫൈവ് ആണ്. അടുത്തത് വിറ്റാമിൻ ബി സിക്സ്. വിറ്റാമിൻ ബി സിക്സിൻ്റെ രാസനാമം പിരിഡോസിൻ. വിറ്റാമിൻ ബി സിക്സിൻ്റെ രാസനാമം പിരിഡോസിൻ. അടുത്തത് വിറ്റാമിൻ ബി സെവൻ. വിറ്റാമിൻ ബി സെവൻ്റെ സവിശേഷതമാണ് പറയുന്നത്. വിറ്റാമിൻ ബി സെവൻ്റെ രാസനാമം ബയോട്ടിൻ. വിറ്റാമിൻ ബി സെവൻ്റെ രാസനാമം ബയോട്ടിൻ. ആദ്യകാലത്ത് വിറ്റാമിൻ എച്ച് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ബി സെവൻ ആണ്. ആദ്യകാലങ്ങളിൽ വിറ്റാമിൻ ബി സെവൻ അറിയപ്പെടുന്നത് വിറ്റാമിൻ എച്ച് എന്ന പേരിലാണ്. എയ്ഡ്സ് രോഗത്തിന് പ്രാഥമിക പരിശോധനയായ എലിസ ടെസ്റ്റ് വിറ്റാമിൻ ബി എലിസ ടെസ്റ്റിന് വേണ്ടി വിറ്റാമിൻ ബി സെവൻ ഉപയോഗിക്കുന്നുണ്ട്. എയ്ഡ്സ് രോഗത്തിൻ്റെ പ്രാഥമിക പരിശോധനയായ എലിസ ടെസ്റ്റിന് വിറ്റാമിൻ ബി സെവൻ ഉപയോഗിക്കുന്നു. കുട്ടികളിൽ കാണുന്ന അകാലനര, മുടികൊഴിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകുന്നത് വിറ്റാമിൻ ബി സെവൻ്റെ അപര്യാപ്തത മൂലമാണ്. കുട്ടികളിൽ കാണുന്ന അകാലനര, മുടികൊഴിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകുന്നത് വിറ്റാമിൻ ബി സെവൻ്റെ അപര്യാപ്തത മൂലമാണ്. വിറ്റാമിൻ ബി സെവൻ്റെ സവിശേഷതകൾ ഒന്നുകൂടി പറയാം. വിറ്റാമിൻ ബി സെവൻ്റെ രാസനാമം ബയോട്ടിനാണ്. ആദ്യകാലത്തെ വിറ്റാമിൻ എച്ച് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. എയ്ഡ്സ് രോഗത്തിന് പ്രാഥമിക പരിശോധനയായ എലിസ ടെസ്റ്റിന് വിറ്റാമിൻ ബി സെവൻ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികളിൽ കാണുന്ന അകാലനര, മുടികൊഴിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകുന്നത് വിറ്റാമിൻ ബി സെവൻ്റെ അപര്യാപ്തത മൂലമാണ്. അടുത്തത് വിറ്റാമിൻ ബി നയൻ. വിറ്റാമിൻ ബി നയൻ്റെ രാസനാമം ഫോളിക് ആസിഡ്. വിറ്റാമിൻ ബി നയൻ്റെ രാസനാമം ഫോളിക് ആസിഡ്. ചുവന്ന രക്തകോശങ്ങളുടെ നിർമ്മാണം മാംസത്തിൻ്റെ അടിസ്ഥാനമായ
അമിനോ അമ്ലത്തിൻ്റെ നിർമ്മാണം എന്നിവയ്ക്ക് വിറ്റാമിൻ ബി നയൻ സഹായമായി പ്രവർത്തിക്കുന്നു. ചുവന്ന രക്തകോശങ്ങളുടെ നിർമ്മാണം മാംസത്തിൻ്റെ അടിസ്ഥാനമായ അമിനോ അമ്ലത്തിൻ്റെ നിർമ്മാണം എന്നിവയ്ക്ക് ബി നയൻ സഹായമായി പ്രവർത്തിക്കുന്നു. വിറ്റാമിൻ ബി നയനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുവാണ് ഇരുമ്പ്. വിറ്റാമിൻ ബി നയൻ്റെ അപരാഗ്രത രോഗമാണ് മെഗല്ലോ പ്ലാസ്റ്റിക് അനീമിയ. ഒന്നുകൂടിയും പറയാം, വിറ്റാമിൻ ബി നയൻ്റെ രാസനാമമാണ് ഫോളിക് ആസിഡ്. ചുവന്ന രക്തകോശങ്ങളുടെ നിർമ്മാണം മാംസത്തിനും അടിസ്ഥാനമായ അമിനോ അമ്ലത്തിൻ്റെ നിർമ്മാണം എന്നിവയ്ക്ക് വിറ്റാമിൻ ബി നയൻ സഹായമായി പ്രവർത്തിക്കുന്നുണ്ട്. വിറ്റാമിൻ ബി നയനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഇരുമ്പാണ്. വിറ്റാമിൻ നയൻ്റെ അപരാധത രോഗമാണ് മെഗല്ലോ പ്ലാസ്റ്റിക് അനീമിയ. അടുത്തത് വിറ്റാമിൻ ബി ട്വൽവ്. വിറ്റാമിൻ ബി ട്വൽവിൻ്റെ രാസനാമം സൈനോകബലിനാണ്. വിറ്റാമിൻ ബി ട്വൽവ് ധാരാളമായി കാണപ്പെടുന്ന ധാതു കൊബാൾട്ടാണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം മാംസത്തിന് അടിസ്ഥാനമായ അമിനോ അമ്ലത്തിൻ്റെ നിർമ്മാണം എന്നിവയ്ക്ക് ബി നയനിൻ്റെ കൂടെ വിറ്റാമിൻ ബി ട്വൽവ് കൂടി സഹായമായി പ്രവർത്തിക്കുന്നു. ബി നയൻ്റെ സവിശേഷത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം മാംസത്തിന് അടിസ്ഥാനമായ അമിനോ അമ്ലത്തിന് നിർമ്മാണം എന്നിവയ്ക്ക് ബി നയൻ സഹായമാവുന്നുണ്ട്. അതിൻ്റെ കൂടെ വിറ്റാമിൻ ബി ട്വൽവ് കൂടി സഹായമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ പോയിൻ്റ് രണ്ടെണ്ണമുണ്ട്, ബി നയനും ബി ട്വൽവും ഒരേപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ചുവന്ന രക്തകോശങ്ങളുടെ നിർമ്മാണം മാംസത്തിൻ്റെ അടിസ്ഥാനപരമായ അമിനോ അമ്ലത്തിൻ്റെ നിർമ്മാണം എന്നിവയ്ക്കാണ് ബി നയൻ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കൂടെ ബി ട്വൽവും കൂടിയും പ്രവർത്തിക്കുന്നുണ്ട്. വിറ്റാമിൻ ബി ട്വൽവിൻ്റെ അപരാധത രോഗമാണ് ഫെർണീഷ്യ അനീമിയ. വിറ്റാമിൻ ബി ട്വൽവിൻ്റെ സവിശേഷങ്ങൾ ഒന്നുകൂടി പറയാം. വിറ്റാമിൻ ബി ട്വൽവിൻ്റെ രാസനാമം സൈനോകൊബലിൻ ആണ്. ബി ട്വൽവ് ധാരാളമായി കാണുന്ന ധാതു കൊബാൾട്ടിലാണ്. ചുവന്ന രക്തകോശങ്ങളുടെ നിർമ്മാണം മാംസത്തിൻ്റെ അടിസ്ഥാനപരമായ അമിനോ അമ്ലത്തിൻ്റെ നിർമ്മാണം എന്നിവയ്ക്ക് വിറ്റാമിൻ ബി നയൻ്റെ കൂടെ വിറ്റാമിൻ ബി ട്വൽവ് കൂടി സഹായമായി പ്രവർത്തിക്കുന്നുണ്ട്. അപര്യാപ്ത രോഗമാണ് പെർനീഷ്യ അനീമിയ. അടുത്തത് വിറ്റാമിൻ സി. വിറ്റാമിൻ ബിയുടെ എല്ലാ വിറ്റാമിനുകളും പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിലൂടെ നേരിട്ട് ലഭ്യമാക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. അതിനാൽ വിറ്റാമിൻ സിയെ ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നും വിളിക്കുന്നുണ്ട്. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിലൂടെ നേരിട്ട് ലഭ്യമാക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയെ ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നും വിളിക്കുന്നു. പാൽ, മുട്ട, മാംസം എന്നിവയിൽ കാണപ്പെടാത്ത വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. അതായത് പഴങ്ങളിലും പച്ചക്കറികളിലും ആണ് നേരിട്ട് വിറ്റാമിൻ സിയെ കാണപ്പെടുന്നത്. പാലിലോ മുട്ടയിലോ മാംസങ്ങളിലും ഒന്നും വിറ്റാമിൻ സി കാണുന്നില്ല. രോഗപ്രതിരോധ ശേഷിക്ക് വിറ്റാമിൻ സി നമ്മളെ പ്രാപ്തമാക്കുന്നുണ്ട്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ സി. പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിനും മുറിവ് ഉണങ്ങാൻ സഹായകവുമാകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. ശരീരത്തെ ഇരുമ്പ്
ആഗിരണത്തിന് പ്രാപ്തമാക്കാനും വിറ്റാമിൻ സി സഹായിക്കുന്നുണ്ട്. ശരീരത്തെ ഇരുമ്പ് ആഗിരണത്തിന് പ്രാപ്തമാക്കാനും വിറ്റാമിൻ സി സഹായിക്കുന്നുണ്ട്. ചൂടാക്കിയാൽ നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. ചൂടാക്കിയാൽ നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ സി. ജലദോഷം പോലുള്ള രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ വിറ്റാമിൻ സി സഹായിക്കുന്നുണ്ട്. ജലദോഷം പോലുള്ള ചെറിയ രോഗങ്ങളെ ഒരു പരിധിവരെ നമ്മളെ തടയാൻ സഹായിക്കുന്നുണ്ട് വിറ്റാമിൻ സി. നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ സി. നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ അഭാവത്തിൽ മോണയെ ബാധിക്കുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്ന പേരിലും സ്കർവി അറിയപ്പെടുന്നുണ്ട്. വിറ്റാമിൻ സിയുടെ അഭാവത്തിൽ മോണയെ ബാധിക്കുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്ന പേരിലും സ്കർവി അറിയപ്പെടുന്നുണ്ട്. വിറ്റാമിൻ സിയുടെ സവിശേഷങ്ങൾ ഒന്നുകൂടി പറയുന്നുണ്ട്. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിലൂടെ നേരിട്ട് ലഭ്യമാക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. അതിനാൽ വിറ്റാമിൻ സിയെ ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നും വിളിക്കുന്നുണ്ട്. പാൽ, മുട്ട, മാംസം എന്നിവയിൽ കാണപ്പെടാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ സി. രോഗപ്രതിരോധ ശേഷിക്ക് വിറ്റാമിൻ നമ്മളെ പ്രാപ്തമാക്കുന്നുണ്ട്. കൃത്രിമമായി നിർമ്മിക്കുന്ന ആദ്യ വിറ്റാമിനാണ് വിറ്റാമിൻ സി. പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിനും മുറിവ് ഉണങ്ങാൻ സഹായകവുമാകുന്നുണ്ട് വിറ്റാമിൻ സിയുടെ മൂലം. ശരീരത്തിലെ ഇരുമ്പ് ആഗിരണത്തെ പ്രാപ്തമാക്കാനും വിറ്റാമിൻ സി സഹായിക്കുന്നുണ്ട്. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ സി. നഷ്ടപ്പെടുന്നതും ചൂടാക്കിയാൽ മാത്രമല്ല, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുമ്പോഴും വിറ്റാമിൻ സി നഷ്ടമാവുന്നുണ്ട്. ജലദോഷം പോലുള്ള രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ വിറ്റാമിൻ സി സഹായിക്കുന്നുണ്ട്. ജലദോഷം പോലുള്ള രോഗങ്ങളെ ഒരു പരിധിവരെ വിറ്റാമിൻ സി സഹായിക്കുന്നുണ്ട്. നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ അഭാവത്തിൽ മോണയെ ബാധിക്കുന്ന ഒരു രോഗമാണ് സ്കർവി. സ്കർവിയെ നാവികരുടെ പ്ലേഗ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ വിറ്റാമിൻ സിയുടെ അഭാവത്തിൽ ബാധിക്കുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ നാവികരുടെ പ്ലേഗ് എന്നാവും ഓപ്ഷനിൽ ഉണ്ടാവുക. അതായാലും ഉത്തരം കറക്റ്റാണ്. അതാണ് രണ്ട് ഉത്തരം അവിടെ കൃത്യമായിട്ട് പറഞ്ഞത്. രണ്ട് പേരിലും അറിയുന്നുണ്ട്. സ്കർവി എന്നാണ് രോഗത്തിൻ്റെ പേര്. നാവികരുടെ പ്ലേഗ് എന്ന പേരിലും ആ രോഗത്തെ അറിയപ്പെടുന്നുണ്ട്. അടുത്തത് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. വിറ്റാമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് കിരണത്തിൻ്റെ സഹായത്താൽ നമ്മുടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്നു. സൂര്യപ്രകാശത്തിൻ്റെ അൾട്രാ വയലറ്റ് കിരണത്തിൻ്റെ സഹായത്താൽ നമ്മുടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്നു. വിറ്റാമിൻ ഡിയെ സൺഷൈൻ വിറ്റാമിൻ അഥവാ സൂര്യപ്രകാശ വിറ്റാമിൻ എന്നും വിളിക്കാറുണ്ട്. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് കിരണങ്ങളത്തിൻ്റെ സഹായത്താൽ നമ്മുടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. അതുകൊണ്ട് സൺഷൈൻ വിറ്റാമിൻ അല്ലെങ്കിൽ സൂര്യപ്രകാശ വിറ്റാമിൻ എന്നും വിറ്റാമിൻ ഡിയെ വിളിക്കാറുണ്ട്. എല്ല്, പല്ല് എന്നിവയിൽ ഗുണപരമായ വളർച്ചയ്ക്ക് വിറ്റാമിൻ ഡി സഹായിക്കുന്നു. എല്ല്, പല്ല് എന്നിവയുടെ ഗുണപരമായ വളർച്ചയ്ക്ക് വിറ്റാമിൻ ഡി സഹായിക്കുന്നു. ശരീരത്തിൽ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വിറ്റാമിൻ ഡി പങ്കുവയ്ക്കുന്നുണ്ട്. ശരീരത്തിൽ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വിറ്റാമിൻ ഡി പങ്കുവയ്ക്കുന്നുണ്ട്. പച്ചക്കറികളിലൂടെ വിറ്റാമിൻ ഡി ലഭ്യമല്ല. വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിലൂടെയാണ് കൂടുതലും ലഭിക്കുന്നത്. അതുകൊണ്ട് പച്ചക്കറിയിലൂടെയും മറ്റും ലഭ്യമല്ല. അടുത്തത് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്നത് കുട്ടികൾ കണരോഗവും വിറ്റാമിൻ ഡിയുടെ അഭാവം കുട്ടികൾ കണരോഗം അഥവാ റിക്കറ്റ്സിനും മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ രോഗത്തിനും. പൊതുവായി കുട്ടികളിലും മുതിർന്നവരിലും ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗത്തിനും കാരണമാകുന്നു. ഇവ മൂന്നും
അസ്ഥി സംബന്ധമായ വൈകല്യങ്ങൾ കൂടിയാണ്. ഒരിക്കൽ കൂടി പറയാം, വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കുട്ടികളിൽ കണരോഗം അഥവാ റിക്കറ്റ്സിനും മുതിർന്നവരിൽ ഓസ്റ്റിയോ മലേഷ്യ രോഗത്തിനും പൊതുവായി, അതായത് കുട്ടികളിലും മുതിർന്നവരിലും പൊതുവായി ഓസ്റ്റിയോ പൊറോസിസ് എന്ന രോഗത്തിനും കാരണമാകുന്നു. ഇവ മൂന്നും അസ്ഥി സംബന്ധമായ വൈകല്യങ്ങൾ ആണ്. വിറ്റാമിൻ ഡിയുടെ രണ്ട് വകഭേദങ്ങൾ ആണ് വിറ്റാമിൻ ഡി ടുവും വിറ്റാമിൻ ഡി ത്രീയും. വിറ്റാമിൻ ഡി ടു എർഗോസ്റ്റിറോൾ എന്നും വിറ്റാമിൻ ഡി ത്രീയെ കോൾകാൽസിഫെറോൾ എന്നും അറിയപ്പെടുന്നു. അടുത്തത് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ ആണ്. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ ആണ്. ഫെറമോൺ വിറ്റാമിൻ എന്ന പേരിലും അറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, അത് ഫോർമോൺ വിറ്റാമിൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ബ്യൂട്ടി വിറ്റാമിൻ എന്ന പേരിലും വിറ്റാമിൻ ഇ അറിയപ്പെടുന്നുണ്ട്. ഫോർമോൺ വിറ്റാമിൻ എന്ന പേരിലും ബ്യൂട്ടി വിറ്റാമിൻ എന്ന പേരിലും വിറ്റാമിൻ ഇ അറിയപ്പെടുന്നുണ്ട്. ഹൃദയത്തെ സംരക്ഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതും വിറ്റാമിൻ ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്നതിലും മുഖ്യ പങ്ക് വഹിക്കുന്നതിനും വിറ്റാമിൻ ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. മുട്ടയുടെ മഞ്ഞയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇയുടെ അഭാവം വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. വിറ്റാമിൻ ഇയുടെ അഭാവം വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. ഒന്നുകൂടിയും പറയാം, വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. ഫോർമോൺ വിറ്റാമിൻ എന്ന പേരിലും ബ്യൂട്ടി വിറ്റാമിൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഹൃദയത്തെ സംരക്ഷണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതും വിറ്റാമിൻ ഇ ആണ്. മുട്ടയുടെ മഞ്ഞിൽ സമൃദ്ധമായി കാണപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇയുടെ അഭാവം വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. അടുത്തത് അവസാനത്തെ വിറ്റാമിനാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. വിറ്റാമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. തണുക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. തണുക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വിറ്റാമിനും കൂടിയാണ് വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ കെ. കൊയാഗുലേഷൻ വിറ്റാമിൻ എന്ന പേരിലും അറിയപ്പെടുന്നത് വിറ്റാമിൻ കെ ആണ്. കൊയാഗുലേഷൻ വിറ്റാമിൻ എന്ന പേരിലും അറിയപ്പെടുന്നത് വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെയുടെ അഭാവം രക്ത കട്ട പിടിക്കുന്ന ശേഷി കുറയുന്ന ഹീമോഫീലിയ എന്ന ജനിതക വൈകല്യത്തിന് നയിക്കുന്നു. അതായത് രക്തം കട്ട പിടിക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്നത് വിറ്റാമിനാണ്. ഈ വിറ്റാമിൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ത കട്ട പിടിക്കുന്നതിന് ശേഷി കുറയുന്നു. അപ്പോൾ ഹീമോഫീലിയ എന്ന ജനിതക വൈകല്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഹീമോഫീലിയ എന്ന രോഗം രാജകീയ രോഗം എന്നും ക്രിസ്മസ് രോഗം എന്നും ബ്രീഡേഴ്സ് രോഗം എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഈ ഹീമോഫീലിയ എന്ന രോഗത്തെ രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗമെന്നും ബ്ലീഡേഴ്സ് രോഗം എന്നും അറിയപ്പെടുന്നു. വിറ്റാമിൻ കെയുടെ സവിശേഷങ്ങൾ ഒന്നുകൂടി പറയാം. വിറ്റാമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോണും തണുക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കുന്നത് പ്രധാന പങ്ക് വഹിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. കൊയാഗുലേഷൻ വിറ്റാമിൻ ആണ് എന്നും അറിയപ്പെടുന്നത് വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെയുടെ അഭാവം രക്തം കട്ട പിടിക്കുന്ന ശേഷി കുറയുന്ന ഹീമോഫീലിയ എന്ന ജനിതക വൈകല്യത്തിലേക്ക് നയിക്കുന്നു. ഹീമോഫീലിയ എന്ന രോഗം രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗമെന്നും ബ്ലീഡേഴ്സ് രോഗം എന്നും അറിയപ്പെടുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.